എൻ്റെ കൂട്ടുകാരെ എൻ്റെ സഹായികളെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇതുണ്ട്, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് എല്ലാവർക്കും അറിയാമോ എന്നെനിക്കറിയില്ല, പക്ഷേ കുറച്ച് പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഇതും അതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ഉപയോഗവും എല്ലാവർക്കും അറിയാമോ എന്നെനിക്കറിയത്തില്ല, പക്ഷേ നമുക്ക് ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇവ. പിന്നെ അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണിത്. ഇത് ഓക്കെ എന്ന് പറയുന്നത്. പിന്നെ ഈ ചോപ്പർ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ നമ്മുടെ കിച്ചണിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു സാധനമല്ലേ. നോക്കൂ, ഈ ഒരു ബോക്സാണ്. ഇത് ഞാൻ പരിചയപ്പെടുത്തുമ്പോഴേ ഞാനിത് ഓപ്പണാക്കി കാണിക്കുള്ളൂ. ഇത് അസല് സാധനം, ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അമ്മാമ്മയുടെ കിച്ചണിൽ അമ്മാമ്മയെ സഹായിക്കുന്ന ചെറിയ ചെറിയ കൂട്ടുകാർ. അപ്പോൾ ഈ മാർക്കറ്റിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് അമ്മ ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ പാപ്പു വേണോ? പാപ്പു നിൽക്കണ്ടോ? എനിക്കറിയില്ല. നിന്നോ, വേണമെങ്കിൽ നിന്നോ, അതല്ലെങ്കിൽ പൊന്നുന് എന്തോ ചെയ്യാനുണ്ടല്ലോ ഹോംവർക്ക്. എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. അപ്പൊ പൊന്നു പോയിട്ട് പ്രോജക്റ്റ് ചെയ്യുമ്പോ അമ്മ അടുക്കളേനെ സ്നേഹിക്കുന്ന, പാചകത്തിനെ സ്നേഹിക്കുന്ന, കുക്കിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ജോലികൾ വേഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ചെറിയ കുട്ടികളുണ്ട്, കോളേജ് പോകുന്ന പിള്ളേരുകൾക്ക് പെട്ടെന്ന്, ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന കൂട്ടുകാരോട്, അപ്പോൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആക്കി തീർക്കാൻ എളുപ്പത്തിലാക്കുന്ന കുറേ സാധനങ്ങളാണ് അമ്മാമ്മ ഇന്ന് എന്നെ സഹായിക്കുന്ന ഇവരെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഭയങ്കര വിലക്കുറവാണ്, അപ്പോൾ അത് വാങ്ങാൻ നമുക്ക് ഓൺലൈൻ സഹായമായിട്ടുണ്ട്. ഏത് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ എന്തിലും സെർച്ച് ചെയ്താലും നമ്മൾ ആ പേരടിച്ചു കൊടുത്താൽ നമുക്ക് ഈ സാധനങ്ങൾ കിട്ടും. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ എൻ്റെ സഹായികളെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പൊന്നു പോയിട്ട് ഹോംവർക്കൊക്കെ ചെയ്തിട്ട് പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അമ്മാമ്മയുടെ അടുത്തേക്ക് ഓടി വരണം കേട്ടോ. അമ്മ പോയി ചെയ്തോ കേട്ടോ, മുഖം ഒന്ന് കഴുകണം കേട്ടോ പൊന്ന. ഇവൾക്കൊരു ഞെറുക്കലുണ്ട് ഞണ്ടിൻ്റെ പോലെ. പൊക്കോ ഉണ്ണി, പൊക്കോളൂ, പോയി ചെയ്തോ. അപ്പോൾ പാപ്പു അങ്ങനെ പോയി. പാപ്പുവിന് പ്രത്യേകിച്ച് ഇതിൽ വലിയ റോളൊന്നും ഇല്ല. അമ്മയ്ക്കാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. എനിക്ക് ഇത്രയും സാധനങ്ങളുണ്ട്. ഒന്ന് ഒരു ഇതില്ല കേട്ടോ, ഇത് ഞാൻ ഇന്നത്തെ വെച്ചിരിക്കണതാണ്. ഇതുണ്ട്, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് എല്ലാവർക്കും അറിയാമോ എന്നെനിക്കറിയില്ല, പക്ഷേ കുറച്ച് പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഇതും അതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ഉപയോഗവും എല്ലാവർക്കും അറിയാമോ എന്നെനിക്കറിയത്തില്ല, പക്ഷേ നമുക്ക് ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇവൻ. ഇത് നമുക്ക് അമ്മ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണിത്. ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് അമ്മ പറഞ്ഞു തരാവേ. ഇത് ഓക്കെ എന്ന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എണ്ണ ഇതിൽ വെച്ചിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ തവി നമ്മളിങ്ങനെ തൂക്കുന്ന സാധനമാണ്. പക്ഷേ എനിക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഇഷ്ടമായില്ല എന്നാണോ, കാണാൻ നല്ല ഭംഗി കണ്ടിട്ടോ ഞാൻ അമ്മ വാങ്ങിച്ചത്. പക്ഷേ എണ്ണ കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയാവേണ്ട, ഒരു പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചാൽ ഓക്കെ ആവുമായിരിക്കും. പിന്നെ ഈ ചോപ്പർ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ നമ്മുടെ കിച്ചണിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു സാധനമല്ലേ. ഇതെല്ലാ വീടുകളിലും ഉണ്ട്, ഇല്ലാത്തവർ മേടിച്ചോളൂ വേഗം. പിന്നെ പിന്നെയുള്ളത് ദാ നോക്കൂ, ഈ ഒരു ബോക്സാണ്. ഇത് ഞാൻ പരിചയപ്പെടുത്തുമ്പോഴേ ഞാനിത് ഓപ്പണാക്കി കാണിക്കുള്ളൂ കേട്ടോ. ഇത് ഭയങ്കര നല്ല സാധനമാണേ. പിന്നെ ഇതെനിക്ക് ഉള്ളിയിടാനാണ് കേട്ടോ, അതൊന്നുമല്ല. പിന്നെ ഈ ഇത് അസല് സാധനം, ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. ഇതും ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. അപ്പോൾ അത് അമ്മ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വന്നോളൂ, ലൈക്ക് ചെയ്യുക, അമ്മയുടെ ചാനൽ വാച്ച് ചെയ്യുക, പാപ്പൻ ഗ്രാൻഡ്മ നന്നായി വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടാൻ മറക്കാതെ കമൻ്റ് ഇട്ടോളാം. കാരണം അമ്മ എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നുണ്ട്. ഒരു കമൻസ് കുറച്ച് പാപ്പുവിനെ എന്തോ ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു, അല്ല അമ്മ നല്ല അദ്ദേഹം എനിക്ക് നല്ല റിപ്ലൈയും എനിക്ക് തന്നിട്ടുണ്ട്. അതൊരു ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്, പാപ്പ കുറച്ച് ഓവറാണെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ഇതൊക്കെ മാറിയിട്ടോ,
അപ്പം അതുപോലെ എന്ത് കമൻ്റ് ആയാലും മോശമായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും അമ്മയ്ക്ക് എഴുതിക്കോളൂ, ഞാൻ അതിന് മറുപടി തരും. എനിക്കിഷ്ടമാണ് നിങ്ങളെ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സപ്പോർട്ട്. അതുണ്ടാക്കി ഞാൻ അങ്ങനെ ഉണ്ടാക്കാം. അമ്മ ഒരാൾ ചോദിച്ചിട്ടുണ്ട് അമ്മയോട് ഡിന്നർ ആൻറ്റി ഡിന്നറൊന്ന് ഒന്ന് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇട്ട് തരാം കേട്ടോ. പല ടൈപ്പ് ഡിന്നർ ഉണ്ട്, അതിൽ അമ്മയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയത്, അത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആവുമെന്ന് ഉറപ്പുള്ളതേ അമ്മ ഇടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഗാർലിക് ചോപ്പർ, അത് സൂപ്പർ സാധനം. അത് ഞാൻ അതാണ് ആദ്യം ഞാൻ ചെയ്യാൻ പോണത്. എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോണത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാരണം ഈ ഗാർലിക് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര പാടല്ലേ. ഇതാ ഇത് ഇതിനകത്തേക്ക് ഇടുന്നു കണ്ടോ. നമ്മൾ ഈ ഗാർലിക്ക് ഇതിലിട്ടിട്ട് ഇതിൻ്റെ നടുക്ക് ഇതാ നോക്കൂ, ഇവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ട്, ഇതിലും ഉണ്ട് ഒരു ഹോള്. അത് രണ്ടും കൂടി അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ശരിക്കും ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ ഷെയ്ക്ക് വൈ രാജ വൈ, രണ്ട് കറക്ക്, രണ്ട് മൂന്ന് കറക്ക് ഇങ്ങനെ ഇറക്കുക കേട്ടോ. അപ്പം നമ്മൾ നോക്കിക്കോളൂ നമ്മുടെ. പക്ഷേ ഗാർലിക്ക് കുറച്ച് ഫ്രഷ് അല്ലെങ്കിൽ പടിവാളും. ഇതിപ്പോൾ എങ്ങനെയാണ് എന്താണ് നോക്ക് കണ്ട. അപ്പോൾ കുറച്ചും കൂടി തിരിക്കുകയാണെങ്കിൽ ഇതിലും പൊടിയായിട്ട് കിട്ടും. നോക്കിക്കേ, എളുപ്പമല്ലേ. മറ്റേത് നമ്മൾ ചെറിയ ഗാർലിക്ക് ഇങ്ങനെ എടുത്ത് അതമ്മ വെച്ചിട്ട് ഇങ്ങനെ എടുക്കണ നേരം കൊണ്ട് നമുക്കിത് ഭയങ്കര ഈസി അല്ലേ മക്കളെ. ഇത് വാങ്ങണം കേട്ടോ, ഇത് വാങ്ങണം, വാങ്ങിയേ പറ്റൂ. കാരണം എന്താ വെച്ചാൽ പണി എളുപ്പമാവും. പെട്ടെന്ന് ഗാർലിക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ രണ്ട് കറക്കേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചതച്ചെടുക്കൂലേ. അപ്പോൾ ഇങ്ങനെ ഈ ചതച്ചെടുക്കുക, രണ്ട് മൂന്ന് ഗാർലിക്ക് ഇതുപോലെ വയ്ക്കുക. ഇതൊക്കെ എന്തെല്ലാം സാധനങ്ങളാണെന്നറിയാം. അതത് ഇങ്ങനെ വയ്ക്കൂ കേട്ടോ, അതും ഇതുപോലെ. ഇതിപ്പോൾ ഞാൻ ഇരിക്കണത് കൊണ്ട് എനിക്ക് ഇച്ചിരി എൻ്റെ അമ്മേ കയ്യേ കണ്ട. ഇത് നമ്മൾ അമ്മയിൽ വെച്ചിട്ട് ചതച്ചെടുക്കൂലേ. അപ്പോൾ ഇതിനത്രയും ഇങ്ങനെ ഈ എഡ്ജുകൾ ഭയങ്കര ഒരു ഭയങ്കര ഷാർപ്പ് പോലത്തെയാണ്, ഇങ്ങനെ ഒരു അരം പോലെയുണ്ട്. അപ്പം അത് ഇതിനകത്തേക്ക് തോന വയ്ക്കുകയാണെങ്കിൽ കുറേ കുറച്ച് കൂടുതൽ കിട്ടും കേട്ടോ. ഇത് നോക്കൂ, ചതച്ച് കിട്ടും. ഇതാ നല്ലല്ലേ ഇത്. നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് രണ്ട് സാധനം. ഇത് എനിക്ക് തോന്നണു ഇത് 160 രൂപയുള്ളൂ ഈ സാധനത്തിന്. ഇതും അതേപോലെ 210 രൂപ എന്തോന്ന് കാണാനല്ലേ. പക്ഷേ ഇതിന് ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്, അതെന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ല. അത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി കണ്ടില്ല. അപ്പോൾ രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതാണ്, ഇത് നമ്മുടെ സ്പൂൺ റെസ്റ്റാണ്. ഇത് അതെങ്ങനെയാ വെച്ചാലേ, ഇത് നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ എപ്പോഴും നമ്മൾ ഓരോന്ന് എടുത്ത് ഇളക്കി പിടിച്ചൊക്കെ വരുമ്പോൾ എണ്ണറിയ പെട്ടെന്ന് നമ്മളിങ്ങനെ വെച്ച് കളയും. അപ്പോൾ അവിടെ എല്ലാം എണ്ണ ആവും, എരിവാവും, എല്ലാം ആവും. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിങ്ങനെ വയ്ക്കും. ഇത് റെസ്റ്റ് കറി ഇതിനകത്തുള്ള അഴുക്കൊക്കെ കൗണ്ടർ ടോപ്പിലാവില്ല, ഇതിലേ ആവുള്ളൂ. പിന്നെ ഇതെടുത്ത് നമ്മൾ കഴുകി വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ വെച്ചാൽ മതി. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ഈ മുടി അതും ഇതിൽ ഈസി ആയിട്ടിരിക്കും. നമ്മളിപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ വയ്ക്കുക, ഇതാ ഇത് ഇറക്കി വയ്ക്കണം, ഇത് ഇറക്കണം. ഇതാ നോക്കൂ, ഇത് നന്നായിട്ടിരിക്കും. ഇത്ര കട്ടിയുള്ളതല്ലേ, ഇത് നോക്കൂ സ്പൂണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു അടപ്പ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇത് എളുപ്പമാണ്. അപ്പോൾ ഈ സ്പൂൺ റെസ്റ്റ് വാങ്ങിച്ചോളൂ, ഭയങ്കര വിലക്കുറവാണ്, 110 രൂപയുള്ളൂ. അങ്ങനെയാണ് വാങ്ങിച്ചത്. ഇപ്പം ഇനിയിപ്പോൾ വില കൂടിയില്ലയെന്നൊന്നും അറിയില്ല. ഇത് കുറച്ച് പഴകിയുണ്ട്, ഒരു 1.5 വർഷം എന്തോ ആയി, 2 വർഷത്തോളം ആവാറേ അമ്മ ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചോളൂ. അപ്പം നമ്മൾ മൂന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞില്ലേ. പിന്നെ അതേപോലെ തന്നെ ഈ സാധനം, ഇത് ഗാർലിക് കേട്ടോ. അപ്പോൾ വിചാരിക്കും എന്താണ് അമ്മ ഈ ഗാർലിക്ക് മാത്രമേ ഉള്ളോ അമ്മയ്ക്ക്. അതേന്നെ, ഇവിടെ ഭയങ്കര ഗാർലിക്കിൻ്റെ ഉപയോഗമാണ്. അതുപോലെ തന്നെ ഈ ഗാർലിക്ക് ഇച്ചിരി പേസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതാ കണ്ടോ, എളുപ്പമല്ലേ. നോക്കൂ, ഇതാ അരച്ച പോലെ കിട്ടും നമുക്ക് കണ്ടോ. എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ എളുപ്പ പണികൾ, എൻ്റെ ജോലി ഈസിയാക്കാനും ഒക്കെ. ഞാൻ ഈ ഗാർലിക്ക് ഇങ്ങനെ ആക്കിയിട്ടേ
കപ്പലണ്ടി കഴിക്കില്ലേ, കപ്പലണ്ടി കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗാർലിക്ക് ഇത്തിരി ഇതിൻ്റെ എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കും. ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചു നോക്കണം കേട്ടോ. പിന്നെ അടുത്തത്, ഇതെല്ലാവർക്കും പല ടൈപ്പിലുണ്ട്. പല തരത്തിൽ കപ്പായിട്ട് സ്പൂണായിട്ട് ഒക്കെ എല്ലാം പല പല രീതിയിലുണ്ട്. ഡിഫറെൻ്റ് ടൈപ്പാണ്. അതേപോലെ ഇത് ഒരു കപ്പ്, അരക്കപ്പ്, മുക്കാ കപ്പ്, കാ കപ്പ്, ഇതൊരു മെഷർമെൻറ്റ് നോക്കുന്നതാണ്. നമ്മൾ ഒരു കപ്പ് കേക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എന്ത് സാധനത്തിനും കേട്ടോ, അപ്പോൾ ഒരു കപ്പ് അനുസരിച്ചിട്ട് സാധനങ്ങൾ എടുക്കാൻ ഇത് നല്ല സാധനമാണ്. ഇതേപോലത്തെ മെഷർമെൻറ്റ്, മെഷർ നോക്കുന്ന, നമ്മൾ അളവ് നോക്കുന്ന ഉപകരണം. അപ്പോൾ ഇതും വാങ്ങിച്ചു വെച്ചോ. ഇതുപോലെയല്ല, ഇത് ഇങ്ങനത്തെ കിട്ടാണെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചോളൂ. ഇന്ന് ഞാൻ ദുബായിൽ പോയപ്പോൾ മോളോട് അമൃത എടുത്തുകൊണ്ട് വന്നതാണ്. കളർ എനിക്കിഷ്ടപ്പെട്ടു, ഇതിൻ്റെ നല്ല കളറല്ലേ, അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഒരു കപ്പ്. ഞാനിപ്പോൾ പുട്ടൊക്കെ ചൂടില്ലേ, അപ്പോൾ കപ്പ് കണക്കിന് എടുക്കാം. അപ്പോൾ രണ്ട് കപ്പ് എനിക്ക് എടുക്കുകയാണെങ്കിൽ നാല് പേർക്ക് എനിക്ക് കഴിക്കാൻ പറ്റും. ഒരു കപ്പ് പൊടിയും കൊണ്ട് ഒരാൾക്ക് കഴിക്കാം കേട്ടോ. ഇതിൽ ഒരു ശരിക്ക് കുറച്ച് കഴിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊക്കെ അതിൻ്റെ പകുതിയേ കഴിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു കപ്പ് പൊടി, ഇപ്പോൾ പൊടി വേസ്റ്റ് ആവില്ല, മാവ് ഒരുപാടാവില്ല. അപ്പോൾ അളവ് എപ്പോഴും ഒരു കണക്ക് എപ്പോഴും ഉണ്ടാവണം. ഇനി അടുത്തത് ഇതാണ്. നമ്മൾ ദോശ പാത്രത്തിലൊക്കെ എണ്ണ തൂവാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്. അമ്മയ്ക്ക് അന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ പിന്നെ ഇതിനകത്ത് ഇച്ചിരി എണ്ണ വയ്ക്കുമ്പോഴേ എണ്ണ കാറിപ്പോണ്ടോ എന്നൊരു സംശയം. അത് എണ്ണ ഇതിലൊഴിച്ചിട്ട് ദാ ഇതിലിങ്ങനെ എണ്ണ ഒഴിക്കുക, ഇതിങ്ങനെ അടയ്ക്കുക, എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് എണ്ണ വരും. എന്നിട്ട് നമ്മൾ ചട്ടിയിലൊക്കെ തൂത്തെടുക്കും, അപ്പോൾ ഇതാവും. പക്ഷേ ഇതെനിക്ക് അത്രയും അങ്ങോട്ട്, ഞാൻ അത്രയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് കാണാൻ ക്യൂട്ടാണ്, കാണാൻ നല്ല ഭംഗിയില്ലേ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ കുട്ടി കുട്ടി സാധനങ്ങൾ എൻ്റെ കിച്ചണിലുണ്ടാവണം, ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളും ഇഷ്ടപ്പെട്ടുള്ളൂ, പണി ഈസിയായി കിട്ടും. നമ്മളെല്ലാവരും ഈ സാധനം, എൻ്റെ അമ്മയൊക്കെ പണ്ട് കാലത്ത് അമ്മയൊക്കെ ഇങ്ങനെ കത്തി മൂർച്ച കൂട്ടണത് ഓടിപ്പോയിട്ട് ഒന്നല്ലെങ്കിൽ ഒരലുമ്മ അല്ലെങ്കിൽ അമ്മിയമ്മ ഒക്കെ. ഇപ്പൊക്കെ പല രീതിയുണ്ട് കേട്ടോ. അതാ ഇതിങ്ങനെ ഇങ്ങനെ കപ്പ് പോലുള്ളതുമ്മ ഇതിങ്ങനെ മൂർച്ച വെപ്പിക്കാം. പക്ഷേ ഇത് ഒരെണ്ണമുള്ളത് നല്ലതാണ് നമുക്ക്. ഇത് താഴെ വീണ പൊട്ടിപ്പോവും രണ്ട് വശം. ഇത് സ്മൂത്താക്കുന്ന വശം. ഇത് നല്ല അടിപൊളിയായിട്ട് മൂർച്ച വരും കേട്ടോ. ദാ നല്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ കാണിക്കുള്ളൂ. ഇത് ഒരെണ്ണം മേടിച്ചോളൂ. ഇത് ഞാനൊരു മീൻകാരൻ്റെ കയ്യിൽ കണ്ടു. മീൻ വെട്ടിയപ്പോൾ അയാൾ ഇതുമ്മ കത്തിങ്ങനെ ഇങ്ങനെ മൂർച്ച വേണം. അപ്പം ഞാൻ ചോദിച്ചു ഇതെവിടെ നിന്ന് അങ്കിളെ വാങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ അങ്കിൾ പറഞ്ഞു ഇതൊരു ഹാർഡ്വെയർ അങ്ങനെ എന്തോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് എന്ന് പറഞ്ഞു. ഞാൻ അത് തപ്പിയിട്ട് ഞാൻ പോയി. ഞാൻ ഇങ്ങനെ ഇങ്ങനെ കടയിൽ പോയപ്പോൾ കത്തി മൂർച്ച വെക്കേണ്ടതുണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ ഇതെടുത്ത് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് ഞാൻ ഭയങ്കര യൂസാണ്. നമ്മുടെ കത്തി നിത്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഷാർപ്നെസ് പോകും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനൊരു സാധനം ഒരു സ്ഥലത്ത് സേഫായിട്ട് വയ്ക്കുക, ആവശ്യത്തിന് എടുക്കുക, ഉപയോഗിക്കുക, എന്നിട്ട് ഒന്ന് കഴുകണം. ഒന്ന് കഴുകിയിട്ട് ആ പൊടിയും കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കുക. കഴുകിക്കഴിഞ്ഞാൽ നമ്മളത് ഉണക്കണം, അല്ലെങ്കിൽ ഈ വെള്ളം ഇടുക. അപ്പോൾ അതുകൊണ്ട് നല്ലോണം പൊടി തുറഞ്ഞ് കുളഞ്ഞിട്ട് കളഞ്ഞ് ഒരു കവറിലോ ഒരു ചെറിയ തുണി പീസിലോ ഒരു പേപ്പറിലോ പൊതിഞ്ഞ് നമ്മളൊരു സേഫായിട്ട് സ്ഥലം വയ്ക്കാം. നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കുക. ഇത് വാങ്ങിക്കോളൂ കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടു. അപ്പം അമ്മ കാണിച്ച മൂന്ന് നാല് ഐറ്റംസ് കാണിച്ചു. അത് മൂന്ന് നാലും നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ. ഇപ്പം നമ്മളമ്മമാരല്ലേ, അപ്പം നമുക്കിതൊക്കെയല്ലേ വേണ്ടത്. നമുക്ക് ഈ പണി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്നുള്ള സസ്പെൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. പിന്നെ ഇനി അടുത്തത് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഒരു ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളെ ഞാനിപ്പോൾ നിങ്ങൾ, എനിക്ക് ഒരുപാട് കുട്ടി സാധനങ്ങളുണ്ട്. പൂജാമുറിയുടെ ഉണ്ട്, ഇങ്ങനെ വാഷ് ബേസിൻസ്, ഡൈനിങ് ടേബിൾ ഓർഗനൈസ് ചെയ്യുന്ന, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊന്നും ഞാൻ അമ്മ ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജ് ഓർഗനൈസർ ചെയ്യുന്നതിൻ്റെ ഒരു സാധനമാണ്. ഇതിലെങ്ങനെയാണെന്ന് പറയട്ടെ. ഇതിനകത്ത് നമ്മൾ വെജിറ്റബിൾസ് വയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ വെണ്ടയ്ക്കയോ
പൊട്ടറ്റോ വെണ്ടയ്ക്ക തക്കാളി പഴ വഴുതനങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒന്നല്ലെങ്കിൽ ഒരു നൈസ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ആദ്യം ഒരു പേപ്പർ ഇടുക. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വെജിറ്റബിൾസ് വയ്ക്കുക. എന്നിട്ട് ഇത് അതിൻ്റെ മേലെയും ഒന്ന് കവർ ചെയ്യുക. നമ്മൾ പച്ചമുളകൊക്കെ ഇട് ചെയ്യില്ലേ അതേപോലെ. എന്നിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഇതുപോലത്തെ എനിക്ക് നാല് കളറുണ്ട്, നല്ല പേസ്റ്റഡ് കളറ് നാലെണ്ണമുണ്ട്. ബാക്കിയൊക്കെ ഫ്രിഡ്ജിലിരിക്കുക. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ വിചാരിക്കും എന്താണ് ഇതിനകത്ത് ഫേബല്ലേ എന്നുണ്ട്, ഫാബൽ അന്നങ്ങനെ എന്തോ ഒരു പേരാണ്. ഫ്രിഡ്ജ് ഓർഗനൈസ് ബാസ്ക്കറ്റിൽ നിന്ന് ഒന്ന് അടിച്ചു നോക്കിക്കോളൂ, അപ്പോൾ അത് കിട്ടും. ഇത് നല്ല സാധനമാണ്. നമുക്ക് ഒരു രണ്ടാഴ്ചയെങ്കിലും എനിക്ക് എൻ്റെ വെജിറ്റബിൾസ് വളരെ സൂപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ ഒരു കേടുപാടും വരാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പേപ്പർ വയ്ക്കുക, അതിനകത്ത് വയ്ക്കുക. പേപ്പറിൽ പൊതിഞ്ഞോളൂ, പൊതിഞ്ഞു വെച്ചാലും മതി. എന്നിട്ട് ഇത് വെച്ച് കവർ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിലേക്ക് ഇത് വയ്ക്കുക. ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഇതൊരു നാല് സെറ്റ് എന്തോണം, മൂന്ന് സെറ്റോ നാല് സെറ്റോ കിട്ടും. നാല് കളർ അതിങ്ങനെ മേലെ വിളിച്ച് ഫ്രിഡ്ജിനും കാണാൻ അടിപൊളി ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് ഒരു ഓർഗനൈസർ, ഫ്രിഡ്ജ് ഓർഗനൈസർ. ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ അമ്മ ഇപ്പോൾ കാണിക്കുന്നില്ല, എൻ്റെ ഫ്രിഡ്ജിൽ ഇരിക്കുക അതൊക്കെ. പക്ഷേ ഇത് അതുപോലെ ഒരു സാധനമാണ്. അതൊന്ന് മക്കളിത് വാങ്ങണം കേട്ടോ, ഇത് നല്ലതാണ്. ഇത് നോക്കൂ, കണ്ടോ, വേപ്പില വയ്ക്കാം, ഇഞ്ചി കണ്ടോ, ഇഞ്ചി വയ്ക്കാം. മൂന്ന് അറകളാണ് ഇതിലുള്ളത് കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വാഷ് ചെയ്ത് അങ്ങനെ വയ്ക്കുക. നമ്മൾ ഇതിനകത്ത് ഇതാ പച്ചമുളക്, കുറേ നാളിരിക്കൂ, കുറേ നാൾ നിങ്ങൾ വയ്ക്കൂ. ഇതൊക്കെ മേടിച്ചോ, ഇതൊക്കെ അധികം വിലയില്ല. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ ഇത് വെച്ചു, പച്ചമുളക് വെച്ചു, ഇഞ്ചി വെച്ചു, വേപ്പില ഒരു കുപ്പിയിൽ വെച്ചു. ഇതൊന്നും വേണ്ടല്ലോ. നമ്മളൊരു കറി വയ്ക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ മൂന്ന് സാധനവും അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതെനിക്ക് രണ്ട് സെറ്റ് ഉണ്ട്. ഒരെണ്ണത്തിൽ ഞാൻ ഉള്ളി വെച്ചിരിക്കുക, ഒരെണ്ണത്തിൽ സവാള, കുറച്ച് അത്യാവശ്യം സവാള ഇട്ട് വയ്ക്കും, പിന്നെ ഒരെണ്ണത്തിൽ വേറെ എന്തോ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച് എന്നിട്ട് ഈ അടപ്പ് വെച്ചിട്ട് ഇതാ മൂടി ഇതും നമ്മുടെ ഫ്രിഡ്ജിൽ സുഖമായിട്ടിരുന്നോളൂ. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് തപ്പണ്ട, ഇത് വേഗം കിട്ടില്ല. ഇത് എനിക്ക് ഇഷ്ടമായില്ലേ, ഇത് ഒരെണ്ണം വാങ്ങും. ഇതിന് ഏതാണ്ട് 310 രൂപ അങ്ങനെ എന്തോ ആണ്. വാങ്ങിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് കുറയും, ഭയങ്കര ഓഫറിൽ കിട്ടും. നിങ്ങളത് വാങ്ങൂ. നമ്മൾ ഈ ഓഫറൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചാൽ നമുക്ക് വളരെ വളരെ ഹാപ്പിയാവും, പണി ഈസിയാവും എല്ലാവരും. പിന്നെ ഈ ചോപ്പർ ഞാൻ ഉപയോഗിക്കുന്നത് ബട്ടർഫ്ലൈയുടെ ചോപ്പറാണ്. എനിക്ക് രണ്ട് ബ്ലേഡ് ഉണ്ട്. ഇത് എല്ലാ അമ്മമാർക്കും അറിയാവുന്നതാണ്. ഇത് അടിപൊളി സാധനമാണ്. സവാളയൊക്കെ ഇടേണ്ട താമസം നിങ്ങൾക്ക് കാണണോ, പഴയതായി കുറച്ചായിട്ടോ, ഇച്ചിരി എനർജിയൊക്കെ വേണോ. ഇതിങ്ങനെ പെട്ടെന്ന് നമ്മുടെ പണി വേഗം കഴിയും. ഈസി അല്ലേ. ചെറുതാക്കണോ വലുതാക്കണോ എത്ര വേണോ, ഏത് ടൈപ്പിൽ വേണേലും ആക്കാം. എന്താ നോക്കൂ, ഇതാ കണ്ടോ, ചെറിയത് വേഗം വഴട്ടി കിട്ടും. പണി എളുപ്പമാക്കുക, അമ്മമാർക്ക് വേഗം പോയി ടി വിയുടെ മുമ്പിൽ ഇരിക്കുക. ഇതൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ച മാറുന്നത്. ടി വിയുടെ ഞാൻ ടി വി സീരിയലൊന്നും ഞാൻ കാണാറില്ല കേട്ടോ, ഒറ്റ സീരിയലൊന്നും കാണാറില്ല ഞാൻ. ആ സമയത്ത് യൂട്യൂബ് സെർച്ച് ചെയ്യും, എന്നിട്ടിങ്ങനെ നോക്കും എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട്. എൻ്റെയൊക്കെ ഇങ്ങനെ കമൻറ്റുകളൊക്കെ വായിക്കാൻ എനിക്ക് സമയം കിട്ടണ്ടേ. എൻ്റെ കുട്ടികൾ എന്തൊക്കെ കമൻറ്റുകളാണ് ഇടുക അതൊക്കെ ഒന്ന് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരിക്കും. അല്ലാണ്ട് എനിക്ക് പണി ധാരാളം പണിയുണ്ടാവും വീട്ടിൽ. അമ്മ പറയാൻ വിട്ടുപോയ രണ്ട് സാധനം കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇത് ഉള്ളിയുടെ പടമൊക്കെ ഉണ്ട്. ഇത് കണ്ട ഉള്ളിയുടെ ഒരു പിക്ചറൊക്കെ ഉണ്ട് ഇതിൽ. ഇത് ഉള്ളി സവാള നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും. ഇതാണ് എന്താണ് അതിൻ്റെ മാജിക് എന്ന് എനിക്കറിയില്ല. ഒട്ടും കേടാവില്ല, സവാളയൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കും. ഇതിനങ്ങനെ ഒരു മാജിക് ഉണ്ട് ഇതിന്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാത്രമാണ്. ഇത് എന്താണെന്നറിയാം, ഞാനിങ്ങനെ ഓണിയൻ സേവർ എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ അടിച്ചു നോക്കിയതാണ്. അപ്പോൾ അത് കണ്ട് ഇതും നല്ല യൂസ്ഫുള്ളാണ് എനിക്ക്. പിന്നെ വേറൊരു സാധനം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, കിച്ചണിൽ കൗണ്ടർ ടോപ്പ് നീറ്റായിട്ടിരിക്കും. ഇങ്ങനെ ഒരു ഈ ഫ്ലാസ്ക്, നമ്മൾ വെള്ളം എടുത്ത് പിടിച്ച് വയ്ക്കുന്ന, ഇതെൻ്റെ അമ്മുവിൻ്റെ ഫ്ലാസ്ക്കാണ്, ഇത് അബിയുടെ, ഇത് അച്ഛൻ്റെ ചായ, ഇത് പാപ്പുവിൻ്റെ ചൂടുവെള്ളം വയ്ക്കുന്നത്. ഇത് ഞാൻ കൗണ്ടർ ടോപ്പിൽ ഞാൻ ഇങ്ങനെ വയ്ക്കും. എനിക്ക് മാത്രമില്ല, എനിക്കൊരു കുപ്പി അതാ, ഞാൻ ഈ കുപ്പിയിലാണ് വെള്ളം കുടിക്കുക കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു
സാധനമാണ് ഇത് വാങ്ങിച്ചോളൂ. അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കില്ല, ഒതുങ്ങി ഈ കുപ്പിയിരിക്കും. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഇതെല്ലാം കുറേ ഉണ്ട്. അതൊന്നും അമ്മ ഇതാ ഈ ടിഷ്യൂ വെച്ചിരിക്കുന്ന സാധനം ഒരു സെക്കൻഡ്. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇങ്ങനെ ടിഷ്യൂവിൻ്റെ ഇത് ഓൺലൈനിൽ മേടിച്ചതാണ്. ഇതിങ്ങനെ പേപ്പർ കുറച്ച് പേപ്പറൊക്കെ ആകുമ്പോൾ പറന്നു പോവില്ല. കണ്ടോ, ഇതൊക്കെ അമ്മ വാങ്ങിച്ചതാണ്, ഓൺലൈൻ സാധനങ്ങളാണ്. കുഞ്ഞു സാധനങ്ങൾ, ഭംഗിയുള്ള സാധനങ്ങൾ നിറയെ നമുക്ക് കിട്ടും. നമ്മുടെ കിച്ചണും ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്കിത് അതിൻ്റെ പേ ചെയ്താലോ മക്കളെ? അപ്പോൾ എല്ലാവരും അമ്മേനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കാണണം, കമൻ്റൊക്കെ ചെയ്തോളൂ. പിന്നെന്താ പറയുക, ഹെൽത്ത് വൈസ് ഞാനൊരു ഇച്ചിരി വയ്യായ്കയുണ്ട് എനിക്ക്. എന്നാലും എനിക്ക് ഞാൻ ഹാപ്പിയാണ്, കാരണം നിങ്ങൾ എൻ്റെ സപ്പോർട്ട്, നിങ്ങളുടെ നല്ല സ്നേഹവും എനിക്ക് കിട്ടും. ചിലരെന്ത് കെയറാണ്, എന്ത് കെയറല്ല ആൻറ്റി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് ഈ പ്രായമായി വരുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഉപകാരമാവുമെങ്കിൽ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ മക്കളെ. ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ ഒരു ചാൻസ് കിട്ടിയുള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂസിനും എല്ലാവർക്കും നിങ്ങളിത് ചാനൽ കണ്ടാൽ അതിൻ്റെ കമൻസും എല്ലാനും ഞാൻ റിപ്ലൈയും തരും, എല്ലാം തരും. പാപ്പൊന്നും ഇല്ല കേട്ടോ, ബഗീര ഇതാ വന്നു കഴിഞ്ഞു. ബഗീര അവനെ അങ്ങനെ അപ്പോൾ അമ്മ ഇത് അവസാനിപ്പിക്കുകയാണ്. അമ്മ നോക്കട്ടെ, ഓടി പെണ്ണെ, എവിടെയാണോ പെണ്ണ്, എൻ്റെ മോനെ എവിടെ പോയിടാ. അവനേ, അവന് ഇച്ചിരി സൗണ്ട് ഉണ്ടാക്കാതെ ഇരിക്കാൻ ഇങ്ങോട്ട് കാണിക്കടാ. എൻ്റെ പൊന്നുവിനെ എന്താ വേണ്ട, അവിടെ ഇരുന്നേ അമ്മ നോക്കട്ടെ. എൻ്റെ മോനാണിത്, എൻ്റെ പൊന്നു മോനാണിത്. ഞാൻ ഇതിനെ സ്നേഹിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും കുശുമ്പാണ്, അത്ര സ്നേഹം തന്നെ. പാപ്പൂനില്ല കേട്ടോ, പാപ്പൂനില്ല. അപ്പം നമ്മുടെ ഇത് കഴിഞ്ഞു വാവേ. എന്താ കഴിഞ്ഞു പാപ്പു ആൻഡ് ഗ്രാൻഡ്മ ആ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. പാപ്പു ആൻഡ് ഗ്രാൻഡ്മ, ഇനി നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഓക്കെ, ബൈ. ഉമ്മ ഉമ്മ W.